नमस्तु श्री गुरुभ्यो नमः सानंदरूपं सकल प्रबोधं आनंददानामृत पारिजातं मनुष्यपत्नीषु जगत्स्वरूपं प्रणोमि तुञ्जत्तिरु मार्यपादम् श्रीराम राम राम श्रीरामचंद्र जया श्रीराम राम राम श्रीराम भद्र जया श्रीराम राम राम सीता विराम जया श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणांधक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः श्रीरामनामं पाडिवन्न पैंगिळिपेण्णे श्रीरामचरितं नी चोल्लिडुमडियादे शारिक पैदल तानं वंदिच्चु वंद्यन्मारे श्रीराम स्मृतियोडे परञ्ञु तुडंगिनाळ् രാമലക്ഷ്മണന്മാർ സുഗ്രീവന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർഷണഗിരിയിലേക്ക് പോയി. അവിടെ ഒരു വലിയ ഗുഹയുണ്ട്, സ്ഫടികക്കല്ലിൽ തീർത്ത ഗുഹ. കാറ്റും മഴയും ചൂടും ഏൽക്കാതെ സുഖമായി താമസിക്കാം. സമീപത്തു തന്നെ ദിവ്യ ഫലമൂലങ്ങളും തെളിഞ്ഞ വെള്ളവും ലഭിക്കും. രണ്ടു പേരും അവിടെ താമസിച്ചു. എന്നാൽ രാമൻ പലപ്പോഴും അസ്വസ്ഥനായിരുന്നു. സീതയെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ചിന്തയിൽ മുഴുകും. ആഹാരം വേണ്ട, ഉറക്കമില്ല, ആശ്വസിപ്പിക്കാനല്ലേ ലക്ഷ്മണന് കഴിയൂ. സുഗ്രീവൻ രാജാവായി കിഷ്കിന്ധിയിൽ വിരാജിക്കുകയാണ്. ബാലിയെ കൊന്ന് ഇങ്ങനെയൊരു സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുമെന്ന് സുഗ്രീവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ശ്രീരാമഭക്തി ഉണ്ടാക്കിത്തന്ന ഐശ്വര്യമാണ്. പത്നി സമേതനായി സുഖിച്ചു മതിച്ചു ജീവിച്ചു. എന്നാൽ സുഗ്രീവന്റെ ആഡംബര ജീവിതം ഹനുമാന് പിടിച്ചില്ല. ഹനുമാൻ സുഗ്രീവനെ ഉപദേശിച്ചു. ഭഗവാൻ ശ്രീരാമൻ ചെയ്തു കൊടുത്ത ഉപകാരമാണ് സുഗ്രീവൻ അനുഭവിക്കുന്നത്. ശ്രീരാമൻ സീതയെക്കുറിച്ച് ആലോചിച്ച് ഗുഹയിൽ പാർക്കുന്നത് മറക്കരുത്. സുഗ്രീവൻ ഏറ്റ കടമ നിറവേറ്റാതെ നീണ്ടു പോവുകയാണ്. ബാലിയെ കൊല്ലാൻ കഴിഞ്ഞ രാമന് സുഗ്രീവൻ ഒന്നുമല്ല. സീതയെ തേടാൻ വൈകിക്കൂടാ. ഹനുമാന്റെ ഉപദേശം കേട്ടപ്പോഴാണ് സുഗ്രീവന് തൻ്റെ തെറ്റു മനസ്സിലായത്. ഉടൻ തന്നെ 10,000 വാനരന്മാരെ 10 ദിക്കിലേക്കും അയക്കാൻ ഏർപ്പാട് ചെയ്തു. അവർ 7 ദ്വീപിലുള്ള എല്ലാ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ, ആജ്ഞ നൽകി. നേതൃത്വം ഹനുമാന് തന്നെ. ഹനുമാൻ എല്ലാം ഏർപ്പാട് ചെയ്തു. സുഗ്രീവന്റെ ഉദാസീനതയിൽ രാമന് ദുഃഖമുണ്ട്. ദിവസം എത്രയായി വെറുതെ ഇരിപ്പ് തുടങ്ങിയിട്ട്? സീത ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ ഒന്നും അറിഞ്ഞുകൂടാ. താൻ ദുഃഖിതനാണെന്നറിഞ്ഞിട്ടും സുഗ്രീവൻ രാജാവായതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നന്ദി കേട്ടവൻ. ബാലിയുടെ ശല്യം ഒഴിഞ്ഞു, രാജ്യം കിട്ടി. താൻ ചെയ്ത ഉപകാരം ഓർക്കാൻ പോലും അവന് സമയമില്ല.
ശ്രീരാമന്റെ മാനസിക നില കണ്ടറിഞ്ഞ് ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് പുറപ്പെട്ടു സുഗ്രീവനെ കാണാൻ. പക്ഷേ രാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു. സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല. ലക്ഷ്മണനെ ഓർമ്മപ്പെടുത്തി, ഭയപ്പെടുത്തി സുഗ്രീവന്റെ മനോഗതം അറിഞ്ഞാൽ മതി. കോപിച്ച് അവനെ വേദനിപ്പിക്കരുത്. കോപം ആളിക്കത്തിയാൽ ലക്ഷ്മണനെ നിയന്ത്രിക്കാൻ ശ്രീരാമന് മാത്രമേ കഴിയൂ. ലക്ഷ്മണൻ കിഷ്കിന്ധയിൽ എത്തി. തെരുതെരേ ഞാണലിയിട്ട് താൻ എത്തിയ വിവരം അറിയിച്ചു. അംഗദൻ ഓടി വന്നു. കോപിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് അംഗദന് ഒന്നും പറയാൻ ധൈര്യമില്ല. ലക്ഷ്മണൻ അംഗദനോട് താൻ എത്തിയ വിവരം സുഗ്രീവനെ അറിയിക്കാൻ മാത്രം പറഞ്ഞു. രാമൻ സർവജ്ഞനാണ്. പക്ഷേ സീതയെ കുറിച്ച് ഓർക്കുമ്പോൾ രാമൻ തളരുന്നതു കാണാൻ ലക്ഷ്മണനു ശക്തിയില്ല. ലക്ഷ്മണന്റെ കോപത്തിനു കാരണം അതാണ്. സഹോദര സ്നേഹം. പൂർവം രാമ തപോവനാദി ഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി മർദ്ദനം പശ്ചാത്രാവണ കുംഭകർണഹനനം ഏതദ്യാത്മരാമായണം രാമായ രാമഭദ്രായ രാമ ചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എത്രയെത്ര രഘുനാഥകീർത്തനം തത്ര തത്ര ഹൃതമസ്തകാഞ്ചില്യം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതീം സകല രാക്ഷസാന്തകം മനോജപം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ ശ്രീരാമദൂതം ശരണം പ്രപദ്യേ.